ശബരിമലയിൽ വിപുലമായ സംവിധാനങ്ങളുമായി ഫയർഫോഴ്സ്. ഏത് അടിയന്തര സാഹചര്യം നേരിടുന്നതിനും സേന സജ്ജമാണെന്ന് സന്നിധാനം സ്പെഷ്യൽ ഫയർഫോഴ്സ് ഓഫീസർ എസ് സൂരജ് പറഞ്ഞു. കോവിഡ് മുൻകരുതലിൻ്റെ ഭാഗമായ നിയന്ത്രണങ്ങൾ മൂലം തീർത്ഥാടകർ കുറഞ്ഞെങ്കിലും മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് ഫയർഫോഴ്സ് ഒരുക്കുന്നത് വിപുല സുരക്ഷാ സേവന സംവിധാനം. നിലയ്ക്കൽ പമ്പ സന്നിധാനം കേന്ദ്രമാക്കി 125 ജീവനക്കാരെയും അഗ്നിരക്ഷാ ഉപകരണങ്ങളും വിന്യസിച്ചു. ഏത് അടിയന്തര സാഹചര്യവും നേരിടുന്നതിനും സജ്ജമാണെന്ന് സന്നിധാനം സ്പെഷ്യൽ ഫയർഫോഴ്സ് ഓഫീസർ എസ് സൂരജ് പറഞ്ഞു. മണ്ഡല മകരവിളക്കിനോടനുബന്ധിച്ച് അഗ്നിരക്ഷാ സേന വിപുലമായ സംവിധാനങ്ങളാണ് ശബരിമലയിൽ നടത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി നിലയ്ക്കൽ പമ്പ സന്നിധാനം എന്നീ പോയിന്റുകൾ കേന്ദ്രീകരിച്ചിട്ടാണ് അഗ്നിരക്ഷാ ഉപകരണങ്ങളെയും ജീവനക്കാരെയും ഞങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഉദ്ദേശം 125 ജീവനക്കാരെയാണ് ഞങ്ങളിപ്പോൾ ഈ സുരക്ഷാ ക്രമീകരണത്തിനായി നിയോഗിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ ഏത് തരത്തിലുള്ള അഗ്നിരക്ഷാ പ്രവർത്തനങ്ങളും നേരിടുന്നതിന് വേണ്ടിയുള്ള അഗ്നിശമന ഉപകരണങ്ങൾ, അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനത്തിനായിട്ടുള്ള ഉപകരണങ്ങളെല്ലാം തന്നെ ഞങ്ങൾ എല്ലാ പോയിന്റുകളിലും ക്രമീകരിച്ചിട്ടുണ്ട്. ഏത് തരത്തിലുള്ള അടിയന്തര സാഹചര്യം നേരിടുന്നതിനും ആവശ്യമായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും ഞങ്ങളിൽ ലഭ്യമാണ്. പ്രത്യേക കാലഘട്ടത്തിൽ, അതായത് കോവിഡ് മഹാമാരി എല്ലായിടത്തും പടർന്നു പിടിക്കുന്ന ഈ അവസരത്തിൽ കൂടുതലായിട്ട് ഡിസ്ഇൻഫെക്ഷൻ പ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം നൽകുന്നുണ്ട്. ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ ക്ലോറിനേറ്റ് ചെയ്ത വെള്ളം എല്ലാ പ്രധാനപ്പെട്ട നടപ്പന്തൽ, അതുപോലെ തന്നെ 18-ാം പടി തുടങ്ങിയ എല്ലാ ഭാഗങ്ങളിലും തന്നെ ഞങ്ങളുടെ ജീവനക്കാർ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒന്നിടവുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ ഡിസ്ഇൻഫെക്ഷൻ ആക്ടിവിറ്റീസും ഇതിനോടൊപ്പം തന്നെ നടത്തുന്നുണ്ട്. രക്ഷാപ്രവർത്തനം, തീപിടുത്തം, കോവിഡ് പ്രതിരോധ പ്രവർത്തനം തുടങ്ങിയ കാര്യങ്ങൾക്ക് ഫയർഫോഴ്സിൻ്റെ സേവനം ലഭ്യമാണ്. മണ്ഡലകാലത്ത് ഡ്യൂട്ടി മാറി വരുന്ന ജീവനക്കാർക്ക് അതത് വകുപ്പുകളുമായി ചേർന്ന് ബോധവൽക്കരണം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ അഗ്നിരക്ഷാ പ്രവർത്തനങ്ങൾക്ക് ഒരു എന്താണ് ഒരു അവയർനെസ് കൊടുക്കുന്നതിനും, അതുപോലെ തന്നെ ദേവസ്വം ബോർഡുമായിട്ട് ചേർന്ന് ഒരു ഫെമിലറൈസേഷനും വേണ്ടി ഒരു മോക്ക് ഡ്രില്ലും ഞങ്ങൾ ഈ അടുത്ത സമയത്ത് തന്നെ 2 ദിവസത്തിന് മുമ്പേ സംഘടിപ്പിച്ചിട്ടുണ്ട്. സോഷ്യൽ ഡിസ്റ്റൻസിങ്, അതുപോലെ തന്നെ മാസ്കിൻ്റെ ഉപയോഗം തുടങ്ങിയവ പറ്റിയൊക്കെയുള്ള പ്രചരണവും ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് അവയർനെസ് എല്ലാം കൊടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഫയർ സർവീസിൽ നിന്നൊരു പ്രോട്ടോകോൾ ഓഫീസറെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. കോവിഡ് പ്രവർത്തനങ്ങളെ, കോവിഡ് നിയന്ത്രണത്തിന് വേണ്ടിയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായിട്ട് ഒരു കോവിഡ് ഓഫീസറെയും പ്രോട്ടോകോൾ ഓഫീസറെയും ഫയർ സർവീസിൽ നിന്ന് സ്റ്റേഷൻ ഓഫീസറായിട്ടുള്ള ശ്രീ ഗോവമറിനെയാണ് നിയോഗിച്ചിട്ടുള്ളത്. അത് മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ചേർന്ന് ഏകോപിപ്പിച്ച് വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടെ കോവിഡ് ഒരു പേഷ്യൻ്റ് ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും സാധാരണ അഗ്നിശമന രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഉപരിയായിട്ട് ചെയ്യുന്നുണ്ട്. കോവിഡ് പശ്ചാത്തലത്തിൽ അണുനശീകരണ പ്രവർത്തനങ്ങൾക്ക് വലിയ മുൻതൂക്കമാണ് ഫയർഫോഴ്സ് നൽകുന്നത്. ക്ലോറിനേറ്റ് ചെയ്ത ജലം ഉപയോഗിച്ച് ഒന്നിടവിട്ട ദിവസങ്ങളിൽ വലിയ നടപ്പന്തലും സന്നിധാനവും കഴുകി ശുചീകരിക്കുന്നുണ്ട്. സാമൂഹിക അകലം, മാസ്കിൻ്റെ ഉപയോഗം എന്നിവ സംബന്ധിച്ചും ബോധവൽക്കരണം നൽകുന്നു. ഫയർഫോഴ്സിൻ്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി സന്നിധാനം സ്പെഷ്യൽ സ്റ്റേഷൻ ഓഫീസർ എസ് ഗോപകുമാറിനെ നോഡൽ ഓഫീസറായി നിയോഗിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡുമായി ചേർന്ന് കഴിഞ്ഞ ദിവസം സന്നിധാനത്ത് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചിരുന്നു.